ബെസ്റ്റ് സ്റ്റാൻഡ് അപ്പ് പെർഫോമർ എന്നുള്ളതാണ്. ആൻഡ് ദ നോമിനേഷൻസ് ആർ റോമ സാമ്രാജ്യം കത്തിരിഞ്ഞ സമയത്ത് വീണ വായിച്ച രാജാവ്, ജോൺ ജോ. കിട്ടത് ഞാനും അമ്മൂമ്മയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയും കോമൺ ആയിട്ട് ഒരാദരാഞ്ജലി. മഹാദേവൻ എന്റെ മനസ്സിൽ പോയത് എനിക്ക് വേണ്ടി എവിടെ ഒരു പെണ്ണുണ്ടോ, അതുകൊണ്ട് ഇത് കാണുന്ന പ്രായം. അനീസ് എം ലത്തി പോടി, ഇതൊക്കെ ബോയ്ഫ്രണ്ട് ഒന്നും ആയില്ലേ. അനീറ്റ ജോഷി. കാർത്തി, ഈ അവാർഡ് ശരിക്കും ഈ അവാർഡ് അനൗൺസ് ചെയ്യുന്നതിനായി ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസ താരം, ദ ലെജൻഡറി ആക്ടർ, നമുക്ക് സ്വാഗതം ചെയ്യാം മഴവിൽ ചിരി അവാർഡ്സിലേക്ക് സൂപ്പർ ഡ്യൂപ്പർ സ്റ്റാർ അമിതാഭ് ജി. Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. Go, 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 go. Abhidab ji, welcome to the show. Namaste. അത്രേ പറയാ അറിയൂ. അത്രേ അറിയില്ല. ഹിന്ദി ഒരു വാക്ക് അറിയില്ല. അതുകൊണ്ട് നിനക്ക് ഹിന്ദി അറിയാമെന്നല്ലേ പറഞ്ഞേ. നീയോട് ദേവി ജി, ആപ്നെ ജോ കാ മുജെ സമജ് മെ നീ ആയാ. എന്താ വീണ്ടും ദേവി? പ്രമേയ ചെയ്ത് ഉടായിപ്പാണ് ട്ടോ. എല്ലാ കാണുന്ന എല്ലാരും ദേവി തന്നെ. ദേവി ജി, ആയാ ദേവി ജി. അവരെ ലേഡീസിനെ വിളിക്കുന്ന ദേവി ജി എന്നാണ്. നിങ്ങൾ കിടന്ന് തത്തി കളിക്കണ്ട റിമി ഇറക്ക്. വേണ്ട, അവിടെ ഇരിക്കട്ടെ. എങ്ങനെയോ സമാധാനപ്പെടുത്തി ഇരുത്തിയതാണ് നമ്മൾ. ഒരു റൊമാൻസ് സീനോടെ കാണാൻ വയ്യ ട്ടോ. ജി ആ ബോലിയെ. ജീവൻ മേ സബ്സെ ബഡാ മുഷ്കിൽ കാം ഹൈ തോ വോ ഹൈ സബീ കോ ഹസാനാ. और ये जो काम है, ये जो इंसान कर रहे हैं, ये जो सज्जन कर रहे हैं, इनके लिए पहले जोरदार ताली होनी चाहिए. बिकॉज अवार्ड गोज टू महादेवन ए आर. അവാർഡ് നൽകുന്നതിനായി ഇനി നമ്മുടെ വേദിയിൽ നിന്ന് ഒരു റൊമാൻറ്റിക് പെർഫോമൻസ് കൂടെ നടത്തില്ല എന്ന പ്രതീക്ഷയോടെ നമ്മുടെ സ്വന്തം റിമി ടോമി. ആക്ച്വലി ഇത് സംഭവം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാത്ത കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. അല്ല, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ശരിക്കും. എൻ്റെ ഞാൻ എനിക്ക് സ്റ്റാൻഡപ്പ് ശരിക്കും എനിക്ക് സ്റ്റാൻഡപ്പ് എന്നാന്ന് ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു. ഞാൻ എനിക്കെന്തോ കലാ ഫീൽഡിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര കൊച്ചിലോട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ സിനിമയുടെ ഒക്കെ ഓഡീഷൻസിന് കുറേ അയക്കുമായിരുന്നു, പക്ഷേ വിളിക്കുന്നൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ കാണുന്നതൊക്കെ അപ്ലൈ ചെയ്ത് ചെയ്താണ് സ്റ്റാൻഡപ്പിന് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ സ്റ്റാൻഡപ്പ് കണ്ടിട്ടില്ലായിരുന്നു. എൻ്റെ ഓപ്പണിങ് ഭയങ്കര ശോകമായിരുന്നു. അല്ല ശരിക്കും, ഞാൻ കുറേ സ്ഥലങ്ങൾത്ത് അവസരം ചോദിച്ചിട്ട് അവസാനം ലാസ്റ്റ് ഞാൻ ഈ എറണാകുളത്ത് നിന്ന് ഞാൻ കരഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടുണ്ട്. എൻ്റെ ശരിക്കുമുള്ള എൻ്റെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലോറിലൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് സത്യമായിട്ടും. കാരണം എന്നെപ്പോലെ സാധാരണക്കാരനായിട്ട് ഒരാൾക്ക് ഇത്രയും വലിയൊരു ഫ്ലോറിൽ വന്ന് പെർഫോം ചെയ്യാൻ പറ്റുക, അവിടെ നിന്ന് ഇങ്ങനൊരു അവാർഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാർ വാങ്ങിച്ചില്ലേ? ഇല്ല, കാറൊന്നും വാങ്ങിച്ചില്ല. കാർ വാങ്ങിക്കാൻ പോകുന്നൊക്കെ എന്ന് പറയുന്നില്ലേ, ഒരു കാർ എടുക്കണമെന്ന് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കാർ വേണമെങ്കിൽ ഒരു ലംബോർഗിനി അവിടെ ഉണ്ട്, വേണമെങ്കിൽ ഓടിക്കാൻ പറ്റാതെ കേറാൻ പറ്റും. എനിക്കൊന്നും പറ്റത്തില്ല. എനിക്ക് എൻ്റെ കൂടെ ഇത് നോമിനേഷൻ ഉള്ളവരുടെ കാര്യം പറയാതിരിക്കുന്നില്ല. കാരണം എല്ലാവരും, ഞാൻ മാത്രമല്ല എന്ന് വെച്ചാൽ ഞാൻ അത്ര കിടിലൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ, എല്ലാവരും ഭയങ്കര അടിപൊളിയാണ്. ജോൺ ജാൻ്റെയൊക്കെ പേര് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അല്ല ശരിക്കും, പുള്ളിയാണ് ഈ സാധനം തുടങ്ങിയത് ഇവിടെ. ഞാനൊക്കെ ശരിക്കും പുള്ളിയുടെ സംഭവം കണ്ടിട്ടാണ് ഇതിലോട്ട് വരുന്നത് സത്യമായിട്ടും. അല്ല, ഇതിപ്പോൾ വോട്ടിങ് ആൾക്കാരാ ഒരു സംഭവത്തിൽ ഞാൻ ഇതൊരു സ്നേഹ സമ്മാനമായിട്ടേ കാണുന്നുള്ളൂ ശരിക്കും.
എന്നെക്കാട്ടിലും അടിപൊളിയാണ് എല്ലാരും. ബാക്കി അത്യാവശ്യം എല്ലാരും ചെയ്യുന്നവരെല്ലാം ഭയങ്കര കിടിലായിട്ട് ചെയ്യുന്നവരാണ്. ഇല്ല, മഹാദേവൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇവിടെ വന്നിരിക്കുന്നവരെല്ലാരും കിടിലോൾ കിടിലങ്ങൾ തന്നെയാണ്. അത് നമുക്ക് ആരും പറയേണ്ട ആവശ്യമില്ല. പ്ലസ് മഹാദേവന്റെ ഫാമിലി, അച്ഛൻ അമ്മ ചേച്ചി എല്ലാരും വന്നിട്ടുണ്ടല്ലേ, അവർക്കും കൂടെ ഒരു ഏറ്റവും ഒരു സന്തോഷമുള്ള ഒരു മൊമെന്റ് ആയിരിക്കും ഇത്. അല്ല, ഇവരൊക്കെ എത്ര ഇമോഷണൽ ആയി പോകുന്നു. സാധാരണ നമ്മുടെ അവാർഡ് നൈറ്റുകൾ ഓൾറെഡി സ്റ്റാർസ് ആയ ആൾക്കാർക്ക് വീണ്ടും വീണ്ടും ഒരു അവാർഡ് കിട്ടുന്നു, അവർക്ക് അവരുടെ കരിയറിൽ ഒരു സന്തോഷം. പക്ഷെ ഈ അവാർഡ് എന്ന് പറഞ്ഞാൽ ഇവരെ പോലുള്ളവർക്ക് ജീവിതത്തിൽ ഒരു ഒരു ഹോപ്പാണ്, ഒരു പ്രതീക്ഷ തുടങ്ങാനുള്ള ഒരു ഇതാണ്. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് ബംബർ ചെറി. എത്രയോ കുടുംബങ്ങൾ അവരിവിടുന്ന് കുഞ്ഞു പ്രൈസോ വലിയ പ്രൈസോ ആയിട്ടൊക്കെ പോകുമ്പോൾ അവരെ സംബന്ധിച്ച് അതൊരു വലിയൊരു നാഷണൽ അവാർഡായിട്ട് പോകുന്ന ഒരു സന്തോഷം. അതാണ് ചിലർ വന്ന് കരയുന്നു, ചിലർ പറയാൻ വാക്കുകൾ കിട്ടാണ്ടാവുന്നു. ഇത് നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടി ഓരോ കുടുംബത്തിലെയും പ്രതീക്ഷയാണ്, അവരുടെ ഒരു ലൈഫ് തുടങ്ങുകയാണ് ഈ പരിപാടിയിലൂടെ. ഞാൻ കൊച്ചിലോട്ട് എനിക്ക് ഞാൻ ഈ അവാർഡ് ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ട് കാണും. അപ്പോൾ ഞാൻ ഇങ്ങനെ ടി വിയിൽ അവാർഡ് കാണുമ്പോൾ ഇടയ്ക്ക് വീട്ടുകാരിക്കുമ്പോഴത്തേക്ക് ചുമ്മാ ഇടയ്ക്ക് വെള്ളം കുടിക്കാനെന്നൊക്കെ പറഞ്ഞ് അപ്പുറത്ത് പോയിട്ട് ഞാൻ തന്നെ എനിക്ക് അവാർഡ് തരും, ഞാൻ തന്നെ ഇപ്പുറത്ത് നിന്ന് മേടിക്കും, എന്നിട്ട് ഞാൻ തന്നെ സംസാരിക്കും. ഭയങ്കര ഞാൻ മറ്റേ പോൺസിന്റെ പൗഡർ ഇട്ടിനൊക്കെ പിടിച്ചിട്ട് കണ്ണാടിയുടെ മുന്നിൽ സംസാരിക്കും. പക്ഷെ ഞാൻ അന്ന് സംസാരിക്കുമ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞാൽ ശരിക്കും അവാർഡ് കിട്ടുമ്പോൾ ഞാൻ ഈ പോൺസ് പിടിച്ച കാര്യമായിരിക്കും പറയുന്നതെന്നാണ് ഞാൻ അന്ന് സംസാരിച്ചോണ്ടിരുന്നത്. പക്ഷെ എനിക്കത് പെട്ടെന്ന് എന്തായാലും മഹാദേവൻ നമ്മളെല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. മഹാദേവൻ ഞാൻ ഒരു ഉമ്മ കൊടുക്കും. സ്റ്റാൻഡപ്പ് കോമഡിക്ക് അടുത്ത വർഷം മുതൽ ഭയങ്കര തള്ളായിരിക്കും. അടുത്ത എപ്പിസോഡ് മുതൽ ഞാനും മത്സരിക്കാനുണ്ടേ. പണ്ടൊക്കെ മഹാദേവന് സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞ സ്റ്റാൻഡപ്പ് എന്ന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഈ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം അല്ലേ, അത് നമ്മുടെ ബംബർ ചിരിയിലൂടെയാണ് ഇത്രയും വലിയൊരു ഒരു ഷോയുടെ ഒരു ഭയങ്കര ഒരു സംഭവമായി മാറി. ഈ സ്റ്റാൻഡപ്പ് കോമഡി യു എസിലായിരുന്നു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള. അത് എനിക്കും ഭയങ്കര അച്ഛനും തോന്നി ഇവിടെ സ്റ്റാൻഡപ്പ് കോമഡി ഫേമസ് ആയപ്പോൾ അതെങ്ങനെ ഇങ്ങോട്ട് വന്നു, ഇവിടെ ആൾക്കാർക്ക് മനസ്സിലായല്ലോ എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞത് മോനെ ഇപ്പം നീ ചെയ്ത് വിൻ ചെയ്തതാണ് സ്റ്റാൻഡപ്പ് കോമഡി. യു ആർ എ വിന്നർ. ഈ പോൺസ് പൗഡർ അല്ലേ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മഹാദേവനെ കാണുമ്പോൾ കുഞ്ഞു കൊച്ചിന്റെ ഒരു നിഷ്കളങ്കത എനിക്ക് ആ മുഖത്ത് തോന്നുന്നത്. അതുകൊണ്ട് ഒരു കുഞ്ഞു പിള്ളേരെ കൊഞ്ചിക്കുന്ന പോലത്തെ ഒരു പാട്ട് പാടുവാണ്. മുത്തുമണി തൂവൽ തരാം, അല്ലിത്തളിരാട തരാം. മുത്തുമണി തൂവൽ തരാം, അല്ലിത്തളിരാട തരാം. നറുപൂവിതളി മധുരം എന്റെ പുറകില് ബച്ചൻജി ഉണ്ടായിരുന്നു.